ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ പ്രത്യാഗമനം കാത്തിരിക്കുന്ന ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ ആരാധനയോടെ അങ്ങയുടെ തിരുവചനങ്ങൾ ധ്യാനിക്കുമ്പോൾ ഈ വചനം ശ്രവിക്കുന്ന ഓരോ മക്കളിലേക്കും കൃപയും അനുഗ്രഹവും സമാധാന സമൃദ്ധിയും നൽകണമേ പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ചിൽ 524-ാമത്തെ പാരഗ്രാഫിൽ, കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ച് 524-ാം പാരഗ്രാഫ് ഇങ്ങനെ പറയുകയാണ്: സഭ ഓരോ വർഷവും ആഗമനകാലത്തിൻ്റെ ആരാധനാക്രമത്തിലൂടെ മിശിഹായെ പറ്റിയുള്ള പൂർവകാല പ്രതീക്ഷയെ സന്നിഹിതമാക്കുന്നു. എന്നിട്ട് പറയുകയാണ്, രക്ഷകൻ്റെ പ്രഥമ ആഗമനത്തിനു വേണ്ടിയുള്ള ദീർഘമായ തയ്യാറെടുപ്പിൽ പങ്കുചേർന്നുകൊണ്ട് വിശ്വാസികൾ അവിടുത്തെ ദ്വിതീയ ആഗമനത്തിനു വേണ്ടിയുള്ള തീവ്രമായ ആഗ്രഹം നവീകരിക്കുന്നു. ആഗമനകാലം ആചരിക്കുമ്പോൾ തീവ്രമായ വിധത്തിൽ നമ്മൾ നവീകരിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവിൻ്റെ പ്രത്യാഗമനത്തിൻ്റെ ചിന്തകളാണ് എന്ന് കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ച് 524-ാമത്തെ പാരഗ്രാഫ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ വരവ് എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്, നമ്മളിപ്പോൾ ക്രിസ്മസ് കാലത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഈശോയുടെ പ്രത്യാഗമനത്തിന് ഈശോയുടെ ആഗമനത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. ആഗമനകാലം എന്ന് പറയുന്നു. ഈ ആഗമനകാലത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കർത്താവിൻ്റെ പ്രത്യാഗമനത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആഗമനത്തിന് രണ്ട് തലങ്ങളുണ്ട്. ആദ്യത്തെ തലം കാലിത്തൊഴുത്തിൽ വന്ന് പിറന്ന ഈശോ മിശിഹ കാൽവരിയിൽ പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് ഉദ്ധാനം ചെയ്ത് പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന പുത്രനായവൻ, ആഗമനത്തിൻ്റെ രണ്ടാമത്തെ തലമാണ് ഈശോ മിശിഹ വാനമേഘങ്ങളിൽ രാജാതിരാജനായി സർവാധികാരവും വീണ്ടെടുക്കുവാനായി തിരിച്ചുവരും. ഈ തിരിച്ചുവരവ് സംഭവിക്കുമ്പോഴാണ് എല്ലാ രാജ്യം പിതാവിന് സമർപ്പിക്കും. ഇതോടെ 1 കൊരിന്തോസ് 15-ാം അധ്യായത്തിലെ 24-ാം വാക്യം അവിടെ സംജാതമാകും. അവൻ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർമ്മാർജ്ജനം ചെയ്ത് രാജ്യം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എല്ലാറ്റിൻ്റെയും അവസാനമാകും. ഈ അവസാനമാകുന്ന തിരുനാളാണ് ശരിക്കും യെശയ്യ പ്രവാചകൻ കാണുന്ന ദർശനത്തിലും സ്നാപകയോഹന്നാൻ നൽകുന്ന ദർശനത്തിലുമൊക്കെ നമ്മൾ കാണുക. സ്നാപകയോഹന്നാൻ്റെ ദർശനത്തിൽ സ്നാപകയോഹന്നാൻ യേശുവിൻ്റെ വരവിനെക്കുറിച്ച് വിവരിക്കുന്നത് മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മാനസാന്തരപ്പെടുവൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇവനെ പറ്റിയാണ് യെശയ്യ വഴി ഇങ്ങനെ അരുളി ചെയ്യപ്പെട്ടത്: കർത്താവിൻ്റെ വഴി ഒരുക്കുവിൻ. ഈ കർത്താവിൻ്റെ വഴി ഒരുക്കുവിൻ എന്ന് പറയുന്ന വരാനിരിക്കുന്നവൻ ചെയ്യുന്നത്, അവൻ്റെ വരവോടുകൂടെ ജനം ഭയപ്പെട്ടിരുന്നതും കാത്തിരുന്നതും ഈശോയുടെ വരവിനെക്കുറിച്ച് സ്നാപകയോഗനൻ പ്രസംഗിക്കുമ്പോൾ അവർ കാത്തിരിക്കുന്ന സ്നാപകനടക്കം കാത്തിരിക്കുന്ന ഒരു കാര്യം, ഈശോ മഹത്വപൂർണനായിട്ട് ഇതാ വരുന്നു, തന്നെക്കാൾ ശക്തനായവൻ, വീശുമുറം കയ്യിലുള്ളവൻ, അഗ്നി കൊണ്ട് സ്നാനപ്പെടുത്തുന്നവൻ, കളം വെടിപ്പാക്കി ഗോതമ്പ് അറപ്പൊരിയിൽ ശേഖരിക്കുകയും ഗോതമ്പ് പതിര് കെടാത്ത തീയിലെറിയുകയും ചെയ്യുന്ന ശക്തനും ധീരനുമായ ഇസ്രായേലിൻ്റെ സൈന്യങ്ങളുടെ കർത്താവ് എന്ന് അറിയപ്പെടുന്ന കർത്താവ് ഈശോ മിശിഹ എഴുന്നള്ളി വരുന്നു.
സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. ആ കർത്താവിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് എന്ന് തിരുസഭ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈശോയുടെ ആഗമനത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇതിനെ വില കുറച്ച് കേവലം കാലിത്തൊഴുത്തും ക്രിസ്മസ് ട്രീയുമായി മാത്രം തരം താഴ്ത്തി കാണരുത്. ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഈശോയുടെ ജനനം കേവല ജനനം മാത്രമല്ല അവിടെ അർത്ഥമാക്കുന്നത്, ക്രിസ്തുവിൻ്റെ മിശിഹായുടെ ആഗമനമാണിത്. മിശിഹായുടെ ആഗമനം, പ്രതാപവാനായിട്ടുള്ള വരവിനെക്കുറിച്ച് യേശയ്യ പ്രവചനം നമുക്ക് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നത് പോലെയാണ്. യേശയ്യ പ്രവചനത്തിൽ 9-ാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്, എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും, വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്തിലും അവൻ്റെ ആധിപത്യം നിസ്സീമമാണ്. അവൻ്റെ സമാധാനം അനന്തവും നീതിയിലും ധർമ്മത്തിലും എന്നേക്കും അത് സ്ഥാപിച്ചു പാലിക്കാൻ വേണ്ടി തന്നെ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ തീക്ഷ്ണത ഇത് നിറവേറ്റും. യേശയ്യ പ്രവചനത്തിൽ 11-ാം അധ്യായത്തിൽ നീതിനിഷ്ഠനായി വരാനിരിക്കുന്ന രാജാവിനെക്കുറിച്ച് പറയുന്നു. യേശയ്യ 11-ാം അധ്യായത്തിൽ നീതിനിഷ്ഠനായ ഭരണാധിപൻ രാജാവ്, അത് ജെസ്സെയുടെ കുറ്റിയിൽ നിന്ന് പിറക്കാൻ പോകുന്നവൻ, കർത്താവിൻ്റെ ആത്മാവുള്ളവൻ, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവും ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവും അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവുള്ളവൻ, അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളുന്നു എന്നും കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ടോ ചെവി കൊണ്ട് കേൾക്കുന്നതോ കൊണ്ടോ മാത്രം അവൻ വിധി നടത്തുകയില്ല എന്ന് വചനം പറയുമ്പോൾ നമുക്ക് തിരിച്ചറിയാവുന്ന ഒരു കാര്യമുണ്ട് എന്ന് വചനം പറയുമ്പോൾ ഓർമ്മപ്പെടുത്തുകയാണ്. അവൻ ആജ്ഞാതുണ്ട് കൊണ്ട് ഭൂമിയെ പ്രഹരിക്കും, അവൻ്റെ മൊഴി ദുഷ്ടരെ നിഗ്രഹിക്കും, നീതിയും വിശ്വസ്തതയും കൊണ്ട് അവൻ അരമുറുക്കും. ഈ വചനം പറയുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത് ഹെബ്രായൻ ലേഖനം 4-ാം അധ്യായത്തിൽ യേശുവിനെക്കുറിച്ച്, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിക്കുന്ന യേശുവിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അവൻ്റെ മുമ്പിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല, സകലതും അവൻ്റെ കൺമുമ്പിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ്. നാം എല്ലാവരും കണക്ക് ബോധിപ്പിക്കേണ്ടതും അവൻ്റെ മുമ്പിൽ തന്നെ. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ആകയാൽ നമുക്ക് പ്രത്യേകമാംവിധം ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്ന ഈ നിമിഷത്തിൽ സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ താഴ്മയോടെ ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളറിയുന്നവനെ ഹൃദയ വിചാരങ്ങൾ അറിയുന്നവനെ, വിചാരങ്ങൾ മാത്രമല്ല വികാരങ്ങൾ വിവേചിച്ചറിയുന്നവനെ, അതനുസരിച്ച് ഞങ്ങളെ വിധിക്കുന്ന കർത്താവെ, ഞങ്ങളെ രക്ഷിക്കാൻ എഴുന്നള്ളി വരണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ വരവ് ഞങ്ങൾ കാത്തിരിക്കുന്നു. വാനമേഘങ്ങളിൽ അങ്ങ് വരുമ്പോഴാണ് ഞങ്ങൾ രക്ഷയുടെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുക. ഈശോ മിശിഹായേ, താഴ്മയോടെ ഒരുക്കത്തോടെ അങ്ങയുടെ വരവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ കേവലം നക്ഷത്രത്തിൽ നോക്കിയും പുൽക്കൂട് കെട്ടിയും മാത്രം കഴിയാതെ അങ്ങയുടെ പ്രത്യാഗമനം കാത്തിരിക്കുന്ന ഒരു സമൂഹമാക്കി ഞങ്ങളേവരെയും തീർക്കണമേ. അങ്ങനെ യഥാർത്ഥത്തിലുള്ള ഭക്തി ഞങ്ങൾ പാലിക്കുകയും ആത്മാവിൽ എളിമയും അനുതാപവുമുള്ളവരായി അങ്ങയുടെ വചനത്തിന് കാതോർക്കുന്നവരായി അങ്ങയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ കളങ്കവും കറയുമില്ലാതെ അങ്ങേ തിരുമുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്തു ലഭിക്കുവാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകതയോടെ അങ്ങേക്കായി കാത്തിരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈ ആഘോഷത്തിൽ പങ്കെടുക്കുന്ന സർവമക്കളെയും വിശുദ്ധീകരിക്കണമേ, കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ, വചനം കടന്നു ചെല്ലുന്ന ഓരോ മേഖലകളെയും വിശുദ്ധീകരിക്കണമേ. പ്രാർത്ഥിക്കുന്നു, ആമേൻ.